നമസ്കാരം. വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ റദ്ദാക്കുന്നു. അനധികൃതമായി നൽകിയ 430 പട്ടയങ്ങളാണ് റദ്ദാക്കുന്നത്. ഇത് സംബന്ധിച്ച് റവന്യൂ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക് ഉത്തരവിറക്കി. 4 വർഷം നീണ്ട പരിശോധനകൾക്കൊടുവിലാണ് നടപടി. ദേവികുളം താലൂക്കിലെ 9 വില്ലേജുകളിലെ പട്ടയങ്ങളാണ് റദ്ദാക്കുന്നത്. അർഹരായവർക്ക് പട്ടയങ്ങൾക്കായി വീണ്ടും അപേക്ഷിക്കാനുള്ള സൗകര്യം നൽകിക്കൊണ്ടാകണം നടപടികൾ പൂർത്തിയാക്കേണ്ടതെന്നും കളക്ടർക്ക് നിർദ്ദേശമുണ്ട്. ദേവികുളത്ത് അഡീഷണൽ തഹസിൽദാരുടെ ചുമതലയുണ്ടായിരുന്ന രവീന്ദ്രൻ 1999 നൽകിയ പട്ടയങ്ങളാണ് അനധികൃതമാണെന്ന് കണ്ടെത്തിയത്. 45 ദിവസത്തിനുള്ളിൽ നടപടി പൂർത്തിയാക്കാൻ ഇടുക്കി കളക്ടറെ ചുമതലപ്പെടുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയത്. സംസ്ഥാനത്ത് ഭൂമി കയ്യേറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന പേരാണ് രവീന്ദ്രൻ പട്ടയങ്ങൾ. 1999 അഡീഷണൽ തഹസിൽദാറുടെ ചുമതല വഹിച്ചിരുന്ന ഡെപ്യൂട്ടി തഹസിൽദാർ എം ഐ രവീന്ദ്രൻ ഇറക്കിയ പട്ടയങ്ങൾ വൻ വിവാദമായിരുന്നു. ഭൂമി പതിവ് ചട്ടങ്ങൾ ലംഘിച്ച് വാരിക്കോരി പട്ടയങ്ങൾ നൽകിയെന്നായിരുന്നു പരാതി. റവന്യൂ വകുപ്പ് നിയോഗിച്ച 5-അംഗ സംഘം 4 വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിലാണ് പട്ടയങ്ങൾ 64 കേരള ഭൂമി പതിപ്പ് ചട്ടവും 77 കടൻദേവൻ ഹിൽസ് ചട്ടവും ലംഘിച്ചാണ് നൽകിയതെന്ന് കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിലാണ് റദ്ദാക്കാനുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവ്. ഇടുക്കിയിലെ പല പാർട്ടി ഓഫീസുകൾക്കും രവീന്ദ്രൻ പട്ടയമെന്ന ആക്ഷേപമുണ്ടായിരുന്നു. പട്ടയം റദ്ദാക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ എല്ലാ പാർട്ടികളും നേരത്തെ എതിർപ്പുയർത്തി. ഓരോ വില്ലേജിലും പ്രത്യേക സംഘത്തെ നിയോഗിച്ച് റദ്ദാക്കാനുള്ള നടപടിയെടുക്കാനാണ് ഉത്തരവ്. പട്ടയം റദ്ദാക്കുന്ന സാഹചര്യത്തിൽ നിലവിലെ ഉടമകൾക്ക് പുതിയ അപേക്ഷ വേണമെങ്കിൽ നൽകാം. ഇതും ഡെപ്യൂട്ടി തഹസിൽദാരും റവന്യൂ ഇൻസ്പെക്ടർമാരും അടങ്ങുന്ന സംഘം പരിശോധിക്കണം. 45 ദിവസത്തിനുള്ളിൽ നടപടികൾ തീർക്കണമെന്നാണ് ഉത്തരവ്. 18/6/2019 പട്ടയങ്ങൾ പരിശോധിക്കാൻ റവന്യൂ വകുപ്പ് പ്രത്യേക സംഘത്തെ നിയോഗിച്ചത്. 98 വിവാദമായ രവീന്ദ്രൻ പട്ടയങ്ങൾ മൂന്നാറിൽ നൽകുന്നത്. ഇവ വ്യാജമാണെന്ന് കണ്ടെത്തുന്നത് 2007 മൂന്നാർ ദൗത്യകാലത്തും. എന്നാൽ താൻ നൽകിയത് വ്യാജ പട്ടയങ്ങളല്ലെന്ന നിലപാടിലാണ് രവീന്ദ്രൻ. രവീന്ദ്രൻ പട്ടയങ്ങൾ വ്യാജമെന്ന് പറഞ്ഞ സർക്കാർ പിന്നീട് കോടതികളിൽ നിലപാട് മാറ്റി.